വിയൂർ ജില്ലാ ജയിൽ അങ്കണത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ നാലാം ഘട്ട വിളവെടുപ്പ് നടന്നു. വിയൂർ ജില്ലാ ജയിലിലെ സി ആൻഡ് ഡി ബ്ലോക്കുകളുടെ മധ്യത്തിലുള്ള 20 സെന്റോളം സ്ഥലത്താണ് 1000ത്തോളം ചെണ്ടുമല്ലി തൈകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. ചെണ്ടുമല്ലി മാത്രമല്ല വാടാമല്ലിയും പൂക്കൃഷിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ജയിലിലെ ഇരു ബ്ലോക്കുകളിലുമായി താമസിക്കുന്ന അന്തേവാസികൾ കണികണ്ടു ഉണരുന്നത് തന്നെ നടുമുറ്റത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ മനോഹരമായ പൂന്തോട്ടമാണ്. ജയിൽ സൂപ്രണ്ട് അനിൽകുമാറിന്റെ നിർദ്ദേശാനുസരണം ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസർ സുധീർ, അസിസ്റ്റന്റ് സൂപ്രണ്ട് ശശികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ 6 പേരടങ്ങുന്ന അന്തേവാസി സംഘത്തിനാണ് പൂക്കൃഷിയുടെ പരിപാലന ചുമതല. ഇതിനോടകം തന്നെ പല ഘട്ടങ്ങളായി വിളവെടുത്ത 300 കിലോയിൽ അധികം പൂക്കൾ തൃശൂരിലെ പൂ മാർക്കറ്റിൽ വിറ്റുകഴിഞ്ഞു. പൂ വിറ്റുകിട്ടുന്ന പണം സർക്കാരിന് ലഭിക്കും എന്നതിനപ്പുറം ഇത് ജയിലിലെ അന്തേവാസികളുടെ മാനസിക ഉല്ലാസത്തിനും കൃഷിയോടുള്ള ആഭിമുഖ്യം അവരിൽ വളർത്തുന്നതിനും സഹായകരമാകുമെന്നും ജയിൽ സൂപ്രണ്ട് കെ അനിൽകുമാർ പറഞ്ഞു. വിയൂർ ജില്ലാ ജയിലില് ഞങ്ങള് പുഷ്പകൃഷി ഫ്ലോറിക്കൾച്ചർ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് മറ്റ് ചെടികൾ മറ്റു കൃഷികളുടെ കൂട്ടത്തിൽ തന്നെയാണ്. മറ്റു കൃഷികൾ ഞങ്ങൾ വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഇതാ നമ്മുടെ സി ഡി ബ്ലോക്കുകളുടെ നടുമുറ്റത്ത് നിറയെ നമ്മൾ കൃഷി ഈ ചെണ്ടുമല്ലി ചെടി നട്ടിരിക്കുകയാണ്. 1000ത്തോളം ഹൈബ്രിഡ് ചെടികളാണ്. ഇപ്പെല്ലാം പൂത്തു നിൽക്കുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം 300 കിലോയോളം വിറ്റ് പൂ വിറ്റിട്ടുണ്ട്. ഇപ്പോൾ പുഷ്പം വിറ്റ് സർക്കാർ ഖജനാവിലേക്ക് പണം അടയ്ക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ 2 ബ്ലോക്കിലുമുള്ള തടവുകാർ ദിവസേന കൺതുറക്കുന്നത് ഈ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടത്തിലേക്കാണ്. അപ്പോൾ അതിൻ്റെ നിറവും മണവും എല്ലാം അവരെ സ്വാധീനിക്കുമെന്നും അത് ഗുണപരമായ മാറ്റം ഉണ്ടാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇതൊരു കൃഷിയാണെന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതും ഇതിന്റെ പ്രധാന ലക്ഷ്യമാണ്. ഓണക്കാലത്ത് കിലോയ്ക്ക് 200 രൂപ വരെ വില ലഭിച്ചിരുന്ന ചെണ്ടുമല്ലിക്ക് ഇപ്പോൾ 45 രൂപയും വാടാമല്ലി പൂവിന് 80 രൂപയുമാണ് വില. 45 ദിവസം കൊണ്ട് വിളവെടുപ്പ് നടത്താം. ഒരു ചെടിയിൽ നിന്ന് ശരാശരി 1.5 കിലോ പൂ ലഭിക്കും. കൃഷി വകുപ്പാണ് ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ സൗജന്യമായി ജയിൽ വകുപ്പിന് നൽകിയത്. പൂക്കൃഷിയിൽ മാത്രമല്ല പച്ചക്കറി കൃഷിയിലും ജില്ലാ ജയിൽ മാതൃകയാണ്. തക്കാളി, പയർ, വഴുതന, മത്തൻ തുടങ്ങിയ വിവിധതരം പച്ചക്കറികളും പലതരത്തിലുള്ള വാഴകളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ടി സി വി ന്യൂസ്, തൃശൂർ.